ജീവനുള്ള ദേവനേ വരൂ, ജീവവാക്യം ഓതുവാൻ വരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. വിശുദ്ധ യോഹന്നാൻ 16:8, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പരിശുദ്ധാത്മാവിന്റെ ഈ കാലഘട്ടത്തിലെ 3 പ്രവർത്തനങ്ങളെയാണ് ഈ വാക്യം അടയാളപ്പെടുത്തുന്നത്. 1, പാപത്തെക്കുറിച്ച് മനുഷ്യന് ബോധം വരുത്തും. രക്ഷിതാവായ ക്രിസ്തുനാഥനിൽ വിശ്വസിക്കാത്തതാണ് ഇന്നിന്റെ പാപം. 2, നീതിയെപ്പറ്റി ബോധ്യപ്പെടുത്തും. യേശുവിനേക്കാൾ തങ്ങളാണ് നീതിയുള്ളവർ എന്നാണ് അന്ന് ജനം അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ നീതിമാൻ ക്രിസ്തുവെന്നും നീതീകരണം ക്രിസ്തുവിലൂടെയെന്നും ആത്മാവ് ബോധ്യപ്പെടുത്തുന്നു. 3, കാൽവരിയിലെ പിശാചിന്റെ പരാജയവും വീണ്ടെടുപ്പ് നിരസിക്കുന്നവർക്കുള്ള ഭയാനക ന്യായവിധിയും ആത്മാവ് ലോകത്തിന് ബോധ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഈ ആത്മപ്രവർത്തനങ്ങൾ ഹൃദയത്തിൽ ചലനം സൃഷ്ടിക്കുന്നുവോ? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പാപവും നീതിയും ന്യായവിധിയും ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ അനേകരിൽ മാറ്റത്തിന് കാരണമാക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.